പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവനതീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എന്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എന്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിക്കുകയാണ്. സാറാമ്മയോ ഗാഢമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ. ഒറ്റ മൂച്ചിന് എഴുതിയിട്ട് കേശവൻ നായർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിപ്പോയി. മധുരമന്ദഹാസത്തോടെ സാറാമ്മ അയാളുടെ പിറകിൽ നിൽക്കുന്നതായ ഒരു അനുഭൂതി. ചുമ്മാ ഒരു തോന്നലാണ്. അയാൾ എഴുത്തു വായിച്ചു. കവിതയുണ്ട്, തത്വജ്ഞാനവുമുണ്ട്, മിസ്റ്റിസിസവുമുണ്ട്. എന്തിന്? കേശവൻ നായരുടെ ഹൃദയത്തിന്റെ മഹാരഹസ്യം മുഴുവനുമില്ലേ? എഴുത്ത് ഉദ്ദേശിച്ചതിലും നന്നായിരിക്കുന്നു. അയാൾ അത് നാലായി മടക്കി പോക്കറ്റിലിട്ടു. ബാങ്കിൽ നിന്നിറങ്ങി തെരുവു വീതിയിലൂടെ നടന്നു. അപ്പോൾ ഒരാലോചന, എഴുത്തുകൊടുത്താൽ സാറാമ്മ വായിച്ച് കളിയാക്കുമോ? അതോ മറുപടി കൊടുക്കുമോ? എങ്കിൽ അവളുടെ മറുപടി എന്തായിരിക്കും? സാറാമ്മയുടെ സ്വഭാവത്തിന് കളിയാക്കലാണ് മുന്നിട്ട് നിൽക്കുക. മുമ്പ് നടന്ന ഒരു സംഭവം അയാൾ ഓർത്തു. സാറാമ്മയുമായി രസം പിടിച്ച് വർത്തമാനം പറയുകയായിരുന്നു. തമാശകൾ സ്ത്രീകളെപ്പറ്റിയായി. സ്ത്രീകൾ ദൈവത്തിന്റെ ഉത്കൃഷ്ട സൃഷ്ടിയാണെന്ന് ഏതോ ഒരു മഹാകവി പാടിയിട്ടുള്ളതായി സാറാമ്മ പറഞ്ഞു. കേശവൻ നായർക്ക് ചിരി വന്നു. സ്ത്രീകളുടെ തലയ്ക്കുള്ളിൽ നിലാവെളിച്ചമാണ്. ഉദാഹരണമായി 7 വിവാഹം ചെയ്ത ഒരു മാന്യന്റെ അനുഭവ കഥ കേശവൻ നായർ പറയുകയും ചെയ്തു. ആ മാന്യന്റെ 7-ാമത്തെ ജീവിതകാല സഖി കോണിപ്പടിയിൽ നിന്ന് എന്തോ ആവശ്യം പ്രമാണിച്ച് തലയും കുത്തി കരിങ്കൽ തിണ്ണയിൽ വീണു. അവരെ ആശുപത്രിയിൽ കൊണ്ടുചെന്നാക്കിയിട്ട് മടങ്ങി വന്ന ഭർത്താവ് ബ്രഹ്മചാരിയായ കൂട്ടുകാരനോട് വിശേഷം പറയുകയായിരുന്നു. അപകടം അത്ര ഭയങ്കരമല്ല, തല പൊട്ടിത്തുറന്നു എന്നല്ലേ പറയുന്നത്? അതു ശരിയാണ്. തലച്ചോറ് കാണാമോ? ഹേയ്! 7 സ്ത്രീകളെ അടുത്തറിഞ്ഞ ആ മാന്യൻ നിത്യബ്രഹ്മചാരിയോട് പറയുകയാണ്, തല പൊട്ടിത്തുറന്നാൽ തന്നെ തലച്ചോറ് എവിടെ കാണാനാണ്? സ്ത്രീയല്ലേ? ഇതിൽ നിന്ന് ഞാൻ ഊഹിക്കുന്നത്, കേശവൻ നായർ സാറാമ്മയോട് പറഞ്ഞു, സ്ത്രീകളുടെ തലയ്ക്കകത്ത് നിലാവെളിച്ചമാണെന്നാണ്. അതുകേട്ട് സാറാമ്മ അന്ന് ഊറിയൊന്ന് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അതിനുശേഷം അതേപറ്റി ഒന്നും സാറാമ്മ പറഞ്ഞിട്ടില്ല. എങ്കിലും സാറാമ്മയുടെ തലയ്ക്കകത്തും നിലാവെളിച്ചം മാത്രമാണല്ലോ ഉള്ളത് എന്ന സൂചന അവളെ സ്പർശിച്ചു കാണുകയില്ലേ? പ്രേമലേഖനം കൊടുത്താൽ സാറാമ്മ വായിച്ച് നിലാവെളിച്ചത്തെപ്പറ്റി പറഞ്ഞ് പരിഹസിക്കുമോ? പെണ്ണല്ലേ, അതൊക്കെ മറന്നു കാണും. കേശവൻ നായർ അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഹോട്ടലിൽ കയറി. കാപ്പി കുടിക്കാൻ മനസ്സ് തോന്നുന്നില്ല. എങ്കിലും അയാൾ ഒരു കപ്പ് കാപ്പിയും കുടിച്ച് ഒരു സിഗരറ്റും പുകച്ച് ഹോട്ടലിൽ വളരെ സമയം ഇരുന്ന് ആലോചിച്ചു. പ്രേമലേഖനം കൊടുത്താൽ സാറാമ്മ മധുരോദാരമായ മറുപടി കൊടുക്കുമോ? അതോ പരിഹസിക്കുമോ? പ്രേമമെന്ന് പറയുന്നത് സാറാമ്മയെ തീണ്ടിയിട്ടില്ല. 1,000,000 തവണ കേശവൻ നായർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പ്രേമത്തിന്റെ സെന്റുകുപ്പി പതുക്കെ തുറക്കാൻ ഭാവിക്കുമ്പോൾ അവൾ മൂക്കുപൊത്തും. എന്താണൊരു ദുർവാട, ഈയിടെ നിങ്ങൾ കുളിക്കാറില്ലേ എന്ന ഭാവത്തിലായിരിക്കും അവളുടെ നോട്ടം. അവളെക്കൊണ്ട് സ്നേഹിപ്പിക്കുവാൻ എന്തു വഴി? പ്രേമപരവശനായി അയാൾ താമസ സ്ഥലത്തേക്ക് ചെന്ന് മുകൾ തട്ടിലുള്ള അയാളുടെ മുറിയിലേക്ക് നോക്കിയപ്പോൾ കേശവൻ നായർ അമ്പരന്ന് വഴിയിൽ നിന്നുപോയി. സാറാമ്മ, അവൾ കേശവൻ നായരുടെ മുറിയിലെ ജനലിലൂടെ വളരെ നീണ്ട ഒരു കമ്പിട്ട് മുറിയിൽ നിന്ന് എന്തോ തോണ്ടിയെടുക്കുന്നതിനുള്ള ശ്രമത്തിൽ മുഴുകി നിൽക്കുന്നു. കേശവൻ നായർ മുകളിലേക്ക് കയറി ചെല്ലാതെ അത്ഭുതപ്പെട്ട് താഴെ തന്നെ നിന്നു. സാറാമ്മ എന്താണ് മോഷ്ടിക്കുവാൻ തുടങ്ങുന്നത്? പേഴ്സാണെങ്കിൽ കേശവൻ നായരുടെ പോക്കറ്റിൽ തന്നെയുണ്ട്. വല്ല ഷർട്ടവും ഉണ്ടോ ആയിരിക്കുമോ? അതോ വല്ല പുസ്തകവുമോ? അങ്ങനെയെങ്കിൽ അവൾ വായിക്കാത്തതായി ഇവിടെ എന്തുണ്ട്? ഇത് വേണ്ടായിരുന്നല്ലോ സാറാമ്മേ. ഞാൻ സാറാമ്മയെ എന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ടല്ലോ. എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ എന്തും ഞാൻ തരുമായിരുന്നില്ലേ? തൊണ്ടി സാധനവുമായി അവൾ ഇറങ്ങി വരുമ്പോൾ ശോകഭാവത്തിൽ പറഞ്ഞിട്ട് എഴുത്തെടുത്ത് ദാ നോക്കണം, ഞാൻ സാറാമ്മയ്ക്ക് എഴുതിയ പ്രേമലേഖനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കൊടുക്കും. അവൾ വായിച്ചിട്ട് പ്രേമത്തെ അങ്ങനെ കൊലപ്പെടുത്തിയല്ലോ എന്ന് വിചാരിച്ച് കരയും. അപ്പോൾ കേശവൻ നായർ ആശ്വസിപ്പിക്കും, ഓ സാരമില്ല സാറാമ്മേ, ഒക്കെയും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ ഹൃദയം ഹൃദയത്തോട് യോജിക്കും എന്നൊക്കെ വിഭാവന ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ, ഓ ഞാൻ കണ്ടേ താഴത്ത് വന്ന് പമ്മി നിൽക്കുന്നത്, ബാങ്കിൽ
ക്ലാർക്കന്മാർക്ക് സന്ധ്യ വരെ ഇന്ന് ജോലി ഉണ്ടായിരുന്നിരിക്കണം. ഓ, കേശവൻ നായരുടെ ആത്മാവ് ഞരങ്ങി അയാൾ കോണിപ്പടി വഴി മുകളിലേക്ക് കയറി ചെന്നു. സാറാമ്മ വിയർത്തു മന്ദഹാസത്തോടെ പറഞ്ഞു, ഒരു മണിക്കൂറായി ഞാൻ ഈ പാഴ്വേല തുടങ്ങിയിട്ട്, എന്ത് ചെയ്തിട്ടും അത് ഈ കമ്പിന്റെ അറ്റത്ത് ഉടക്കുന്നില്ല. ഏതായാലും നാളെ ഞാൻ ഒരു കള്ളത്താക്കോൽ ഉണ്ടാക്കിക്കാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാനില്ലാത്തപ്പോൾ എന്റെ മുറി തുറക്കാനാണോ? അവൾ ജനബഹുലമായ റോഡിലേക്ക് നോക്കി മന്ദസ്മിതം തൂകി. ആ, അതിരിക്കട്ടെ, ഈ കമ്പിൽ എന്താണ് ഉടക്കുന്നില്ലെന്ന് പറഞ്ഞത്? ഓ, അത് ഞാൻ പറഞ്ഞില്ലല്ലേ. താഴത്ത് വന്ന് പമ്മി നിന്ന് എന്തൊക്കെയാണ് വിചാരിച്ചത്? എന്താണ് കമ്പ് കൊണ്ട് തോണ്ടിയെടുക്കാൻ ഭാവിച്ചത്? ശ്രീമാൻ കേശവൻ നായർക്ക് വന്ന മാസിക, പോസ്റ്റ് ശിപായി അത് ജനലിൽ കൂടെ ഇടുന്നത് ഞാൻ നേരത്തെ കണ്ടു. ജോലിയൊന്നുമില്ലാതെ വെറുതെ ഇരുന്നിരുന്ന് ഞാൻ മുഷിഞ്ഞു. എന്നാൽ എന്നെ പതുക്കെ അങ്ങ് സ്നേഹിച്ചുകൂടെ എന്ന് വിചാരിച്ചുകൊണ്ട് കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് താക്കോൽ കൂട്ടങ്ങൾ എടുത്തിട്ട് പ്രേമലേഖനമെടുത്ത് ഹൃദയത്തൊടുപ്പോടെ സാറാമ്മയ്ക്ക് കൊടുത്തു. കൊടുക്കുമ്പോൾ കേശവൻ നായരുടെ കൈ ലേശം വിറയ്ക്കുകയും ചെയ്തു. സാറാമ്മ എന്തു പറയും? അവൾ പ്രേമലേഖനം വായിച്ച് ചുരുട്ടിക്കൂട്ടി താഴത്തേക്ക് എറിഞ്ഞു. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. കേശവൻ നായർ വിയർത്തുപോയി. അയാൾ ഒന്നും പറഞ്ഞില്ല. എന്തു പറയാൻ? പെണ്ണിന്റെ ഹൃദയ കാഠിന്യം ദൈവം ഇതിനെയൊക്കെ എന്തിനു സൃഷ്ടിച്ചു? അയാൾ മുറി തുറന്ന് മാസികയെടുത്ത് സാറാമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് കോട്ടൂരി ആണിയിൽ കൊണ്ടുചെന്ന് തൂക്കി. സാറാമ്മ ചൂടുള്ളതും മാധുര്യമേറിയതുമായ എന്തോ ഒന്ന് വിഴുങ്ങിയതുപോലെ ഭാവിച്ച് മാസികയുടെ റാപ്പർ പൊട്ടിച്ച് പേജുകൾ മറിച്ച് മറിച്ച് നോക്കിക്കൊണ്ടു നിന്നു. വിളർച്ച കാണിക്കാതെ കേശവൻ നായർ പ്രേമലേഖനത്തിന്റെ കാര്യം അവഗണിച്ച മാതിരി ഹൃദയം കഠിനമാക്കിക്കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ചോദിച്ചു, പിന്നെ എന്തൊക്കെയാണ് സാറാമ്മയെ വിശേഷങ്ങൾ? ഇന്ന് ചിറ്റമ്മയുമായി വഴക്കൊന്നും കൂടിയില്ലേ? സാറാമ്മ ചുരുട്ടിക്കൂട്ടിയെറിഞ്ഞ പ്രേമലേഖനകാര്യം മറന്ന മട്ടിൽ പറഞ്ഞു. ഓ, ഇനിയിപ്പോൾ അപ്പച്ചനും ചിറ്റമ്മയും കൂടി എന്നോടും വാടക ചോദിക്കുമെന്നാണ് തോന്നുന്നത്. അതുവരെ ആയോ? കൊള്ളാം, ഞാൻ താമസിക്കുന്ന മുറി കൂടി വാടകയ്ക്ക് കൊടുത്തിട്ട്. എന്നിട്ട് സാറാമ്മയെ എന്റെ കൂടെ എന്റെ മുറിയിൽ? ഛേ, അതൊന്നുമല്ല. സാറാമ്മയെ അടുക്കള വശത്തെങ്ങാനും മാറ്റി പ്രതിഷ്ഠിച്ചാൽ എന്താണെന്ന് കൂടി ചിറ്റമ്മയ്ക്കൊരാലോചനയുണ്ട്. അപ്പച്ചനോ? ചിറ്റമ്മ പറയുന്നത് പോലെ എന്നല്ലാതെ അപ്പച്ചന് സ്വന്തമായി അഭിപ്രായം എന്തുണ്ട്? അപ്പച്ചൻ ചിറ്റമ്മയെ വിവാഹം കഴിക്കുന്നതിനു മുമ്പ് സ്വഭാവം എങ്ങനെയിരുന്നു? ചിറ്റമ്മയുടെയോ? അല്ല, അപ്പച്ചന്റെ. അന്നൊക്കെ അപ്പച്ചൻ അപ്പച്ചനായിരുന്നു. എന്റെ വിചാരം ആണുങ്ങളുടെ തലയ്ക്കകത്ത് നിലാവിളിച്ചമല്ലാതെ വേറെ ഒന്നുമില്ലെന്നാണ്. കേശവൻ നായർ ശകലം ഒന്ന് ഞെട്ടി. അയാൾ ഒന്നും മിണ്ടിയില്ല. ഹമ്പ, അത് കൊള്ളാമല്ലോ. കേശവൻ നായർ നിലാവിളിച്ച കാര്യം കേട്ടിട്ടില്ലാത്ത മട്ടിൽ കുറെ കഴിഞ്ഞ് ചോദിച്ചു, അപ്പോൾ ഈ കെട്ടിടത്തിന്മേൽ സാറാമ്മയ്ക്കും അവകാശമില്ലേ? എനിക്കെന്ത് അവകാശം? ചിറ്റമ്മ കൊണ്ടുവന്ന സ്ത്രീധനം കൊണ്ടാണ് ഇതിന്മേൽ ഉണ്ടായിരുന്ന കടം തീർത്തത്. കടമെല്ലാം എന്റെ അമ്മച്ചിയുടെ സുഖക്കേടിനും മരണാടിയന്തരത്തിനുമായി വരുത്തി വെച്ചതാണെന്നാണ് അപ്പച്ചൻ പറയുന്നത്. എന്റെ പാവപ്പെട്ട അമ്മച്ചി രണ്ടു കൊല്ലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് BA എങ്കിലും പാസ്സാകാമായിരുന്നു. എങ്കിൽ ജോലി എന്തെങ്കിലും. BA-ക്കാരികളും MA-ക്കാരികളും ജോലി കിട്ടാത്തവരായി വളരെ വളരെയുണ്ട്. ഭാരിച്ച കൈക്കൂലി കൊടുക്കണം. എന്നാലും സാറാമ്മയുടെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ജോലിയൊന്നും ഇല്ലാത്തതും വലിയ കഷ്ടം തന്നെയാണ്. സാറാമ്മ മാസികയുടെ പേജിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി താഴ്മയോടെ ചോദിച്ചു, ജോലി ചെയ്യുന്ന ബാങ്കിൽ വല്ല ഒഴിവുമുണ്ടോ? ചോട്ടാ ബാങ്ക് അല്ലേ, വേറെ വല്ലയിടത്തും എനിക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക്? കേശവൻ നായർ മുഖമുയർത്തി. സാറാമ്മയുടെ തെളിഞ്ഞ മിഴികളിലും തങ്കക്കഴുത്തിലും വടിവത്ത ദൃഢങ്ങളായ മുലകളിലും നോക്കിയിട്ട് ആലോചിച്ചു, പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ സ്നേഹിക്കുക എന്നല്ലാതെ പിന്നെ എന്തൊരു ജോലിയാണ്? സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമായിട്ടാണ് സ്ത്രീകളെ ഈശ്വരൻ സൃഷ്ടിച്ചത്. അല്ലാതെ ഉദ്യോഗസ്ഥകളായി ഞെളിഞ്ഞ് ചുമ്മാ നടക്കാനല്ലോ. എങ്കിലും കേശവൻ നായർ ഗാഢമായി ചിന്തിച്ചിട്ടെന്ന മാതിരി പറഞ്ഞു, ശ്രമിക്കാം. എന്താ, എവിടെയെങ്കിലും ഒഴിവുള്ളതായിട്ട് അറിയാമോ? അറിയാം. കേശവൻ നായർ ഹൃദയം വീർപ്പിച്ചിട്ട് വിചാരിച്ചു, എന്റെ ഹൃദയത്തിൽ പെണ്ണെ, നിനക്കായി വലിയ ഒരു ഒഴിവുണ്ട്. ഇതിന് ശുപാർശയും കൈക്കൂലിയും ഒന്നും ആവശ്യമില്ലല്ലോ. ഹൃദയത്തിൽ തടവിക്കൊണ്ട് കേശവൻ നായർ പറഞ്ഞു, ഒഴിവുണ്ട്. എവിടെ? നാളെ പറയാം. ജോലി? അത്. കേശവൻ നായർ മന്ദഹസിച്ചു. ഹമ്പ, പ്രേമലേഖനം ചുരുട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞു അല്ലേ?
അതേപ്പറ്റി ഒരക്ഷരവും പറയാനുമില്ലല്ലേ. ഞാൻ ദിവസവും പെണ്ണുങ്ങൾക്ക് പ്രേമലേഖനം എഴുതുന്ന ആളാണല്ലേ. ശിങ്കെ, ജോലി ഉണ്ടാക്കാം. പുരുഷനായി ജനിച്ചതിൽ കേശവൻ നായർക്ക് വളരെ അന്തസ്സു തോന്നി. അയാൾ ഇടത് കൈ ഉയർത്തി മേൽചുണ്ട് തടവി. അടുത്ത ഷേവിന് ഒരു ഹാഫ് മീശയെങ്കിലും ഫിറ്റ് ചെയ്യണം. കണ്ണുകളിൽ മന്ദഹാസത്തോടെ കേശവൻ നായർ പ്രഖ്യാപനം ചെയ്തു, നാളെ തീർച്ച പറയാം. പറഞ്ഞാൽ പോരാ, കിട്ടുമോ? തീർച്ചയായും. എന്റെ മനസ്സിന് ഇപ്പോൾ വലിയ ആശ്വാസമായി. അവൾ പ്രേമലേഖനത്തെപ്പറ്റി ഒരക്ഷരവും പറയാതെ കമ്പും മാസികയും എടുത്ത് കോണിപ്പടി വഴി മുറ്റത്തിറങ്ങി. അവളുടെ മുറിവാതിൽക്കൽ ചെന്ന് കേശവൻ നായരോട് വിളിച്ചു പറഞ്ഞു, മറ്റേ സംഗതി മറക്കരുത്. അയാൾ അനങ്ങിയില്ല. ചുരുട്ടിക്കൂട്ടി വെളിയിലേക്ക് എറിഞ്ഞ പ്രേമലേഖനത്തെ ഒന്ന് നോക്കാൻ കേശവൻ നായർ ധൈര്യപ്പെട്ടില്ല. അയാൾ ദേഷ്യമടക്കി സുഗന്ധത്തിൽ മുക്കിയ ക്രൂരമായ ചിരിയോടെ ഉറക്കെ പറഞ്ഞു, ഇല്ല.